എക്സ്ക്ലൂസീവ് മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സോളാർ കേസിൽ മറ്റു മന്ത്രിമാരുടെ പേരുകൾ വെളിപ്പെടുത്താതിരുന്നതെന്ന് ബിജു രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രി വാഗ്ദാനം നൽകിയത് എറണാകുളത്തെ വിവാദ ഗസ്റ്റ് ഹൌസ് ചർച്ചാ വേളയിൽ നിന്നും ബിജു പറഞ്ഞു. മന്ത്രിമാരുടെ പേരുകൾ കോടതിയിൽ വ്യക്തമാക്കും. സോളാർ കേസിൽ തന്നെ ബലിയാടാക്കിയവരെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് പറഞ്ഞു. കേസിൽ തന്നെ ബലിയാടാക്കിയവരെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് വ്യക്തമാക്കി. എറണാകുളത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായുള്ള വിവാദ കൂടിക്കാഴ്ച വേളയിൽ കേസിലുൾപ്പെട്ട മന്ത്രിമാരുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനത്തെ തുടർന്നാണ് ഈ മന്ത്രിമാരുടെ പേരുകൾ പിന്നീട് പറയാതിരുന്നതെന്നും ബിജു വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ കോടതിയിൽ വ്യക്തമാക്കുമെന്നും ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് പറഞ്ഞു. ഗസ്റ്റ് ഹൌസ് ചർച്ചയുടെ അതേ ദിവസം തന്നെ, കാരണം അന്ന് തന്നെ സി എം വാഗ്ദാനം തന്ന അനുസരിച്ചാണ് മന്ത്രിമാർക്കെതിരെ യാതൊരു ഇതും കൊടുക്കാതിരുന്നത്. കാരണം ഇത്രയും മന്ത്രിമാരുടെ ഇമ്പാർട്ടിസിപ്പേഷൻ അന്നേ വ്യക്തമാക്കാൻ തുടങ്ങിയതാണ് ഞാൻ. അന്ന് സി എം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് കൊടുക്കാതിരുന്നത്. അന്നേരം ഇനിയിപ്പോ അത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എ സി ജെ എമ്മിൽ ഓൾറെഡി പരാതി കൊടുക്കാം എന്ന് വെച്ചത്. അന്നേരം ഞാനെന്തായാലും എ സി ജെ എമ്മിൽ പരാതിയുമായിട്ട് തന്നെ മൂവ് ചെയ്യണം കോടതിയിലോട്ട് തന്നെ. കാരണം എനിക്കെതിരെ നടന്ന എല്ലാ അനീതികൾക്കെതിരെ ഇവർ വാഗ്ദാനം നൽകി മാത്രമാണ് എന്നെ തടഞ്ഞു നിർത്തിയത് എന്ന് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും കോടതിക്കും ഞാൻ വ്യക്തമാക്കുകയാണ്. അല്ല, എന്നെ മാത്രം ബലിയാടാക്കിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും, അതായത് ഇപ്പം എന്നെയും ഷാലുവിനെയും അമ്മയും മാത്രം ബലിയാടാക്കിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും തിരിച്ചു പ്രതികരിക്കും. എറണാകുളത്ത് ബിജു രാധാകൃഷ്ണനുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നേരത്തെ വിവാദമായെങ്കിലും നാളിതുവരെ കൂടിക്കാഴ്ച സംബന്ധിച്ച വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പുറത്തു പറഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിലാണ് കേസിലുൾപ്പെട്ട മന്ത്രിമാരുടെ പേരുകളാണ് താൻ പറഞ്ഞതെന്ന് ബിജു വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സരിത എസ് നായർ പത്തനംതിട്ട ജയിലിൽ വെച്ചെഴുതിയ കത്ത് സരിത തന്നെ തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചിരുന്നു. കെ സി വേണുഗോപാൽ, പി സി വിഷ്ണുനാഥ്, ആര്യാടൻ മുഹമ്മദ്, കെ പി അനിൽകുമാർ, അടൂർ പ്രകാശ്, ജോസ് കെ മാണി എന്നിവരുടെ പേരുകൾ ഈ കത്തിൽ വ്യക്തമാക്കപ്പെട്ടിരുന്നു. ഈ പേരുകൾ തന്നെയാണ് താൻ മുഖ്യമന്ത്രിയെ അറിയിച്ചതെന്നാണ് ബിജു പീപ്പിളിനോട് ക്യാമറയ്ക്ക് പിന്നിൽ പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും സോളാർ ബന്ധങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ബിജു രാധാകൃഷ്ണൻ പുറത്തുവിടുമെന്ന സൂചനയാണ് നൽകുന്നത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വാർത്തയുടെ വിശദാംശങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത ലെസ്ലി ജോൺ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ലെസ്ലി, ഏത് സാഹചര്യത്തിലാണ് ബിജു രാധാകൃഷ്ണൻ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ബിജു പറഞ്ഞത്? ധന്യ, സരിത എസ് നായർ അവരുടെ കത്ത് പ്രദർശിപ്പിച്ച ഘട്ടത്തിൽ അതിൽ കണ്ട ചില പേരുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ചോദിക്കാനായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയ ബിജു രാധാകൃഷ്ണനെ നമ്മൾ സമീപിച്ചത്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ മുഖ്യമന്ത്രിയോട് താൻ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. പ്രധാനമായും എറണാകുളത്ത് കേസ് അതിന്റെ പാരമ്യഘട്ടത്തിൽ, ആരംഭഘട്ടത്തിൽ നിലനിൽക്കുന്ന സമയത്തായിരുന്നു എറണാകുളത്ത് വെച്ച് ഗസ്റ്റ് ഹൌസിൽ ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ച ഘട്ടത്തിൽ താൻ മേൽപ്പറഞ്ഞ മന്ത്രിമാരുടെ എല്ലാവരുടെയും പേരുകൾ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. എന്നാൽ കേസിന്റെ പ്രാരംഭഘട്ടം ആയിരുന്ന ആ ഘട്ടത്തിലായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം താൻ വിശദീകരിച്ചത്. തനിക്ക് മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനത്തെ തുടർന്നാണ് താൻ അന്ന് ആ മന്ത്രിമാരുടെ പേരുകൾ ഒന്നും തന്നെ പറയാതിരുന്നത്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു. ഇവരുടെ പേരുകൾ തൽക്കാലം പറയേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് താൻ എത്താൻ ആ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനമായാണ് കാരണമായത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് താൻ കേസിൽ പ്രധാന പ്രതിയായി മാറുന്ന രീതിയായിരുന്നു ഉണ്ടായത്. മാത്രമല്ല, തന്നെ സഹായിക്കാൻ കുറ്റം ചെയ്ത് പുറത്തു നിൽക്കുന്ന ആരും ഉണ്ടായില്ല എന്ന കാര്യം കൂടി അദ്ദേഹം മറച്ചുവെക്കാതെ നമ്മോട് പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് കോടതിയിൽ 164 നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് താൻ. അടുത്ത ഘട്ടത്തിൽ തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ഏതെല്ലാം മന്ത്രിമാരാണ്, ഏതൊക്കെ ഘട്ടത്തിൽ എത്ര രൂപ കൈക്കൂലിയായി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള എല്ലാ അംശങ്ങളും താൻ കോടതിയിൽ രേഖാമൂലം എഴുതി നൽകുമെന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. തന്നെ ബലിയാടാക്കി സമൂഹത്തിൽ മാന്യമായ രീതിയിൽ മാറ്റിയുള്ളവർ നടക്കുന്നുണ്ട്, അത് ശരിയായില്ല. തന്നോട് നീതികേട് കാണിച്ച എല്ലാവരെയും വെളിച്ചത്ത് കൊണ്ടുവരുമെന്നുള്ള കൃത്യമായ സൂചനയും അദ്ദേഹം നൽകുന്നു. ലെസ്ലി, മറ്റൊരു കാര്യം, തന്നെ ബലിയാടാക്കിയവർക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അത് ഏത് രീതിയിലായിരിക്കും? മന്ത്രിമാരുടെ പേരുകൾ പറയാൻ സാധ്യതയുണ്ടോ?
നിലവിൽ ബിജു രാധാകൃഷ്ണനെ നേരത്തെ കോയമ്പത്തൂരിൽ നിന്നും ബിജു രാധാകൃഷ്ണനെ പിടികൂടുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിരവധി രേഖകൾ ഉണ്ട് എന്നുള്ള അഭ്യൂഹങ്ങൾ പോലീസിന് തന്നെ ഉണ്ടായിരുന്നു. അന്ന് കേസന്വേഷണത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ഇപ്പോഴത്തെ ഇന്റലിജൻസ് ADGP കൂടിയായ ഹേമേന്ദ്രൻ ഇത് സംബന്ധിച്ച് ചില ചോദ്യം ചെയ്യൽ ബിജു രാധാകൃഷ്ണനോട് നടത്തിയിരുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങളും ശബ്ദരേഖകളും അടങ്ങിയ ടേപ്പുകൾ ബിജു രാധാകൃഷ്ണൻ വളരെ രഹസ്യമായി ചില കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെയും ഒപ്പം തന്നെ മന്ത്രിസഭയിലെ ചില അംഗങ്ങളുടെയും ചില ദൃശ്യങ്ങളും ഒപ്പം തന്നെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളുടെ ചർച്ചകളും അടങ്ങിയ രേഖകളാണ് ഇത് എന്നുള്ള അഭ്യൂഹങ്ങൾ അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചില തെളിവുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ആണ് ബിജു രാധാകൃഷ്ണൻ ഇത്തരത്തിൽ ഇപ്പോൾ ഇക്കാര്യങ്ങൾ വെളിച്ചത്ത് പറയും, അതല്ലെങ്കിൽ തന്നെ മോശമാക്കിയവരെ എല്ലാ കാര്യങ്ങളും താൻ വ്യക്തമായി തന്നെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അടുത്ത ചില നാളുകൾക്കുള്ളിൽ തന്നെ ബിജു രാധാകൃഷ്ണൻ താൻ ഇത്രയും കാലം വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ രേഖകൾ മാധ്യമങ്ങൾക്ക് നൽകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ധന്യമാണ്. ഓക്കെ, വളരെ വലിയൊരു എക്സ്ക്ലൂസീവ് വാർത്ത തന്നെയാണ് പീപ്പിൾ പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സോളാർ കേസിൽ മറ്റു മന്ത്രിമാരുടെ പേരുകൾ വെളിപ്പെടുത്താതിരുന്നതെന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. ലെസ്ലി ജോൺ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.